ഉഡായിപ്പ്, ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ ഉഡായിപ്പ്. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉഡായിപ്പിനെ കുറിച്ചാണ്. അതെന്താണ് ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റേഡിയത്തിൽ ഇത്ര വലിയ ഉഡായിപ്പ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ആക്ച്വലി ഈ ഒരു ന്യൂസ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റേഡിയത്തെ സംബന്ധിച്ചിട്ടുള്ളതല്ല, അതിന് പരിസരത്തുള്ള കച്ചവടക്കാരെ കുറിച്ചിട്ടുള്ള. 40,000 അടുത്തോളം കാണികളാണ് കളി കാണാനായിട്ട് പോകുന്നത്. അപ്പൊ അത്രയും ആളുകൾ ആ സ്റ്റേഡിയത്തിൽ റൗണ്ടായി ഇരിക്കുന്ന സമയമാണ്. ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റേഡിയത്തിനകത്തേക്ക് നമുക്കൊരു ബാഗോ അതുപോലെ തന്നെ ഒരു വാട്ടർ ബോട്ടിലോ ഒന്നും കൊണ്ടുപോകാനായിട്ട് അവർ അനുവദിക്കില്ല എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പൊ നമുക്കുള്ള ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റേഡിയത്തിനകത്ത് നിന്ന് ലഭിക്കുന്ന മിനറൽ വാട്ടറോ അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണവും മാത്രമേ നമുക്ക് വാങ്ങി കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഈ ഒരു സമയത്താണ് ഇവരുടെ ഉടായ്പ നടക്കുന്നത്. അതിലുപരി ഏറ്റവും വലിയ ബിസിനസ് ട്രിക്കുകളും നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പുറത്തു നിന്നും വാങ്ങുന്ന മിനറൽ വാട്ടർ ഏകദേശം 20 രൂപയാണുള്ളത്. ഇതിനെ അവർ കൊള്ള വിലയ്ക്ക് 50-60 രൂപയ്ക്കാണ് ആരാധകർക്ക് വിൽക്കുന്നത്. ആദ്യ മത്സരം കളി കാണാൻ പോയപ്പോൾ ഉള്ള അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനറൽ വാട്ടറിന് ആദ്യം 50 രൂപയാണ് അവർ പറഞ്ഞത്. കുറച്ച് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അത് 60 രൂപയാണ്. അതായത് അവർക്ക് തോന്നുന്ന ഒരു റേറ്റാണ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ടീമിന് വേണ്ടി തൊണ്ടകീറി നിലവിളിക്കുന്ന ആരാധകർക്ക് ഈ ഒരു മിനറൽ വാട്ടർ വാങ്ങാതിരിക്കാൻ ഒരു വഴിയില്ല. കാരണം അത് വാങ്ങിയേ പറ്റൂ, അത്രയും വലിയൊരു സിറ്റുവേഷൻ തന്നെയാണ്. ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇതിലെല്ലാം MRP അടക്കം പ്രിന്റ് ചെയ്തിട്ടുണ്ട്. 20 രൂപ എന്നുള്ള MRP അടക്കം പ്രിന്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഇവർ ഈ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത്. നമുക്ക് വേറെ വഴിയില്ല, ഇത് വാങ്ങാതിരിക്കാൻ വേറെ വഴിയേ ഇല്ല. അതുപോലെ തന്നെ 2 പബ്സ് വാങ്ങുമ്പോൾ 80 ര�ൂപയാണ് അവർ പറഞ്ഞത്. വെറും 2 പബ്സിന് 80 രൂപ. റൗൺ സ്റ്റേഡിയത്തിൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പൈപ്പിലൂടെ വെള്ളം വരുന്നുണ്ടായിരുന്നു. അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് നിന്ന് ആരാധകർക്ക് വെള്ളം കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. ഇതിൽ അടുത്തൊരു ബിസിനസ് ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കച്ചവടക്കാർ ആദ്യം കൊണ്ടുവരുന്ന ലെയ്സോ അതുപോലെ തന്നെ പോപ്കോണുകളൊക്കെ ആയിരിക്കും. അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വെള്ളം കുടിക്കാൻ ദാഹിക്കും. അതിനുശേഷം അവർ വെള്ളം കൊണ്ടുവരും. അപ്പൊ നമുക്ക് അത് വാങ്ങാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു ബിസിനസ് ട്രിക്ക് കൂടെയാണ് ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് സംബന്ധിച്ച് ഓരോ ആരാധകരും സംഘാടകരോടും മഞ്ഞപ്പഴയോടും ഒക്കെ നല്ല രീതിയിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിഹാരം എറണാകുളത്തിലെ ജില്ലാ കളക്ടർ ഉടൻ തന്നെ എടുക്കുമെന്നുള്ള കാര്യങ്ങൾ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നോർമൽ റേറ്റിൽ തന്നെ ആരാധകർക്ക് ഈ ഒരു സംഭവം ലഭിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ആരാധക കൂട്ടം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാധകർക്ക് ഫ്രീ ആയിട്ട് വെള്ളം സപ്ലൈ ചെയ്യുന്ന ഒരു സെറ്റപ്പ് കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റേഡിയത്തിൽ ഒന്നുകൂടെ ഉഷാറാക്കി കേന്ദ്രീകരിക്കും എന്നുള്ള കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. ടീമിന് വേണ്ടി ഇത്രയധികം തൊണ്ട കീറി ആർത്ത് നിലവിളിക്കുന്ന ആരാധകർക്ക് ഒരു ചെറിയ രീതിയിലുള്ള ബേസിക് ഫെസിലിറ്റി എങ്കിലും പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അത് വളരെ മോശമാണ്. അപ്പൊ ആ നടപടികളെല്ലാം ഉടൻ തന്നെ സംഭവിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടായിരുന്നു, ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ മറ്റൊരു മറ്റൊരു ദിവസമായിട്ട് ഓർമ്മയെ കണ്ടുകൊണ്ടുവരും. ബൈ. ആ മതി പോക്കോ. സൗണ്ട് അമ്മ സൗണ്ട് ഉണ്ടാക്കണ്ടോളീ.